ഈശോ മിഷിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ ഇരുപത്തിമൂന്ന് ഇൻ്റർനാഷണൽ പേരൻസ് ഡേ മാതാപിതാക്കളെ പ്രത്യേകമായി അനുസ്മരിക്കാനുള്ള ഒരു ദിവസമാണ് മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വളരെ അതുല്യമായ ഒരു സ്ഥാനമാണുള്ളത് ഒരു അപ്പൻ്റെ ത്യാഗവും അമ്മയുടെ കണ്ണുനീരും മക്കളുടെ ജീവിതങ്ങളെ ഏറെ നിർണയിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ വലിയ ത്യാഗമാണ് മക്കളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക അപ്പൻ്റെ സംരക്ഷിക്കുന്ന സ്നേഹം അമ്മയുടെ വാത്സല്യമുള്ള സ്നേഹം ഇവയ്ക്കെല്ലാം ഒരിക്കലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാനാവില്ല എങ്കിലും അവരോടുള്ള നന്ദി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് ഈ മാതാപിതാക്കളോടുള്ള വലിയ സ്നേഹം എപ്രകാരം നമുക്ക് പ്രകടിപ്പിക്കാനാകും ഏറ്റവും പ്രധാനമായിട്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഈ ദിവസം മാതാപിതാക്കളോടുള്ള ആ വലിയ കടപ്പാട് ആ വലിയ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് അവരെ അനുസരിച്ചുകൊണ്ടാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പനകളിലും നാലാമത്തേത് മാതാപിതാക്കളെ അനുസരിക്കണം ഒരു മാനിക്കണമെന്നുള്ളതാണ് മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ അടയാളമാണിത് യേശു പറയുന്നുണ്ടല്ലോ എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു മാതാപിതാക്കളുടെ വാക്കുകൾ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ വാസ്തവത്തിൽ നാം അവരെ സ്നേഹിക്കുകയാണ് ചെയ്യുക ഒരു പക്ഷേ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പലപ്പോഴും മക്കൾക്ക് വലിയ പ്രയാസം അനുഭവപ്പെടും കാരണം അവരുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമായിരിക്കും അത് ഇവിടെ നാം തിരിച്ചറിയേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട് തീർച്ചയായിട്ടും മക്കളുടെ ഇഷ്ടങ്ങൾ നടക്കാത്തടത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു തിരുവിഷ്ടമുണ്ട് എന്ന് അവർ തിരിച്ചറിയണം മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ തങ്ങളുടെ ഇംഗിതത്തിന് ഹിതകരമായിട്ട് വരാതിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന മക്കളൊക്കെയുണ്ട് ഒരുപക്ഷെ ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് അമ്മ പറയുന്നു അല്ലെങ്കിൽ അപ്പൻ പറയുന്നു മോനെ മോളെ നീ ടി വി ഓഫ് ചെയ്ത് പോയിരുന്ന് പഠിക്കുക ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഫീലായിരുന്നു വരും ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പക്ഷേ ഇവിടെ നാം അനുസ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഇഷ്ടം ടി വി കാണുക എന്നുള്ളതാണെങ്കിലും ഒരുപക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ പഠിക്കുക എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ മാതാപിതാക്കളിലൂടെ ഞാൻ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവ തിരിച്ചറിഞ്ഞാലോ അത് അനുസരിക്കാൻ വിധേയപ്പെടാൻ നമുക്കൊരിക്കലും ഉണ്ടാകില്ല അങ്ങനെ അനുസരിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ ഏശയ ഒന്ന് പത്തൊൻപത് വരെയും അനുസരിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ജീവിതത്തിലേക്ക് വരുന്ന വഴിയാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ പോലും മനുഷ്യരായി മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ അതുകൊണ്ടിത് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി നീക്കി വച്ചിരിക്കുന്ന ഈ ദിവസം മാതാപിതാക്കളെ അനുസരിക്കുവാനുള്ളൊരു തീരുമാനം അവരുടെ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഇത് അവരനുസരിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്കിന്നിടയാകണം മക്കൾക്കെല്ലാം ഇടയാകണം രണ്ടാമതായിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ബഹുമാനം എന്ന വാക്ക് ഇംഗ്ലീഷിൽ റെസ്പെക്റ്റ് എന്നാണല്ലോ പറയുക ആ വാക്കിനെ പിരിച്ചെഴുതിയാൽ റീ അധികം സ്പെക്റ്റ് എന്നാണ് റീ എന്ന് പറഞ്ഞാലോ വീണ്ടും സ്പെക്റ്റ് എന്ന് പറഞ്ഞാലോ ബഹുമാന കാണുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതാണ് റീസ്പെക്റ്റ് വീണ്ടും നോക്കുക വീണ്ടും കാണുക എന്നുള്ളതാണ് ഒരുപക്ഷെ ആദ്യത്തെ ഒരു നോട്ടത്തിൽ മാതാപിതാക്കൾ ഒരുപക്ഷെ പഴഞ്ചനായിട്ടോ വളരെ കാർക്കശ്യമുള്ളവരായിട്ടോ ഇങ്ങനെയെല്ലാം തോന്നിയെന്ന് വരാം വീണ്ടും ഒരിക്കൽ കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഇതാ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മാതാപിതാക്കൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് അവർ ബഹുമാനിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനോഭാവത്തെ അവരോട് ബഹുമാനം ഉണ്ടാകണം ആ മാതാപിതാക്കളെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാകണം പക്ഷേ മാതാപിതാക്കൾ പാവപ്പെട്ടവരാകാം വിദ്യാഭ്യാസം കുറഞ്ഞവരാകാം സൗന്ദര്യം കുറഞ്ഞവരാകാം എന്തുമാകട്ടെ എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണെന്നുള്ള ആ വലിയ ബോധ്യത്തോടെ ഏതൊരവസ്ഥയിലുള്ളവരാണെങ്കിലും അവരെക്കുറിച്ച് അവരെക്കുറിച്ചുള്ള അഭിമാനബോധം ബോധം മക്കളിലുണ്ടാകണം ഒന്നാമതായിട്ട് വേണ്ടത് അതാണ് രണ്ടാമതായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിലൂടെയാണ് ഒരിക്കലും മുറിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാകരുത് ഒരിച്ച മാതാപിതാക്കളെ അവർക്ക് യോജിക്കാത്ത പേരുകളൊക്കെ വിളിച്ച് ആ ശാപ വാക്കുകൾ വിളിച്ച് കളിയാക്കുന്ന മക്കളൊക്കെ ഉണ്ടാകാം ഒരു തരത്തിലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ള തീരുമാനം ഉണ്ടാകണം അതുപോലെ തന്നെ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നതിന് മറ്റൊരു തലം അവരുടെ ജോലികളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് വീട്ടിൽ പല ജോലികളുണ്ടാകാം ചില മാതാപിതാക്കൾ മക്കളോട് പറയും അവരെ സഹായിക്കാൻ പലപ്പോഴും സന്നദ്ധരായില്ല എന്ന് വരാം ഇവിടെ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യമേ ഉള്ളൂ നാം വീട്ടിൽ മക്കളാകണമോ അതോ വേലക്കാരാകണമോ നമ്മുടെ കുടുംബങ്ങളിൽ വേലക്കാരുണ്ടാകാം അവരെന്താ ചെയ്യുക അവർ നാം പറയുന്ന കാര്യങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അതിന് അവർക്ക് കൂലി കിട്ടുന്നു അതേസമയം മക്കൾ എന്താണ് ചെയ്യുക വേലക്കാർ ചെയ്യുന്ന അതേ ജോലികൾ തന്നെ മക്കൾ ചെയ്തെന്ന് വരും പക്ഷേ അതിന് പ്രത്യേകമായി കൂലിയൊന്നും അവർക്ക് കിട്ടത്തുമില്ല അപ്പോൾ മാത മക്കൾ ചെയ്യേണ്ടത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോഴോ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണ് ആ മക്കള് വിവേചിച്ചറിയുന്നതും നിറവേറ്റുന്നതും അത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ വലിയ ഒരടയാളമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെ മൂന്നാമത്തെ മാർഗം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ മക്കളൊക്കെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുമ്പോഴും അവർക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാൻ മറക്കാത്തവരാണ് അവരുടെ മാതാപിതാക്കൾ അതുകൊണ്ട് ഈ ദിനത്തിൽ മാതാപിതാക്കൾ അനുസ്മരിക്കുന്ന ദിനത്തിൽ അവർക്ക് നാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുക എന്നും പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മിക്കുക ഓർമ്മിക്കുമ്പോൾ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നാം വിദൂരങ്ങളിലാകാം മാതാപിതാക്കൾ അകന്നു കഴിയുന്നവരാകാം പഠന സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങനെയുള്ള അവസരത്തിൽ പോലും നാം തിരിച്ചറിയണം അകലെയുള്ളവരെ അടുപ്പിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയുടെ രൂപത്തിൽ മാതാപിതാക്കളെ സഹായിക്കാൻ അവരെ സ്നേഹിക്കാൻ മക്കൾക്കാകും മാതാപിതാക്കൾ ദൈവകരങ്ങളിലേക്ക് നന്ദിയോട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ട ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാകാൻ അവരോടുള്ള വലിയ കടപ്പാട് നന്ദിയും പ്രകടിപ്പിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വിധത്തിൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അവരെ അനുസരിച്ചുകൊണ്ട് രണ്ടാമതായി അവരെ ബഹുമാനിച്ചുകൊണ്ട് മൂന്നാമതായി അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നന്ദിയോടു കൂടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ അവരോടുള്ള നന്ദിയും സ്നേഹവും നമുക്ക് പ്രകടിപ്പിക്കാം ഈ നല്ല ദിനത്തിൽ ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് സമ്പന്നമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ